നമസ്കാരം. ഞാൻ ഫൈസൽ. എൻ്റെ ബാക്കിൽ ഒരു പ്രമുഖ വ്യക്തി വരുന്നുണ്ട് എൻ്റെ കൂടെ. നിങ്ങൾക്കൊരു അതിഥിയായിട്ട് ഫൈസൽ കാടപ്പടി. ഫൈസൽ കാടപ്പടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഏറ്റവും സൂപ്പർബായിട്ടുള്ള സ്ഥലത്താണ് ഞാനും ഫൈസൽ ഭായും. ബാക്കിൽ അതിൻ്റെ പുറകിലൊരു അതിഥി ഉണ്ട്, ഇക്ബാൽ അല്ലേ? ഇക്ബാൽ പുകയൂര്. ഇപ്പം നമ്മൾ ഇദ്ദേഹത്തെ നമ്മളെന്താ പറയുക, ഒരുപാട് ആളുകൾക്ക് പരിചയം ഉണ്ടാവും. പുറകിൽ അബൂബക്കർ സാറുണ്ട്, എൻ്റെ സുഹൃത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ്, എൻ്റെ ചെറിയൂർ സ്കൂളിലെ സഹപ്രവർത്തകൻ കൂടിയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ആദ്യം നമ്മൾ ഈ സ്ഥലത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ഒരു വൈബടിച്ച് ഇങ്ങനെ വന്ന് കൂടുന്ന സ്ഥലമാണ്. ഇത് പുകയൂർന്ന് ഇങ്ങനെ പോരുമ്പോ കാടപ്പടിയിലേക്ക് വരുന്ന റോട്ടില് കല്ലടപ്പാടം എന്നാണ് പറയല്. കല്ലടപ്പാടല്ലേ? കല്ലടപ്പാടം. ഏത് ടെൻഷൻ ആകുന്ന ആളുകൾക്കും ഒന്ന് രഞ്ജിന്റെ ഇവിടെ ഇതിലൂടെ പോകുന്ന ഒരു തോടുണ്ട്, അതിലൂടെ അങ്ങ് ഒലിച്ചു പോകും. നമ്മൾ ആളുകൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ വിശേഷം നോക്ക്. നിങ്ങൾ ചുറ്റും പിന്നെന്താ പറയാ, പാടം, അതും വിശാലമായ മിഡിലൂടെ സിനിമയിലെ കാണുന്ന പോലെയാണ് ഒരു ഒരു റോഡ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർബായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ അതിഥിയെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്, ഫൈസൽ ഭായ്. ഫൈസൽ ഭായ്, എന്തപ്പോ ഇതിമിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ. ഇത് നമ്മുടെ ഒരു അത്തർ പരിപാടിയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിങ്ങനെ മൾട്ടി പർപ്പസ് ആണ് നിങ്ങളെ ചെയ്യുന്നത് അല്ലേ? ഒന്ന് നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ പുറത്തേക്ക് പോരാം, ഒപ്പം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗവും. ഓ, തീർച്ചയായിട്ടും അല്ലേ? അതാണ്. പക്ഷെ നിങ്ങള് പിന്നെ സത്യത്തില് ഇത്തരം ആളുകളൊക്കെ പൊതുവെ വീട്ടില് ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ നിങ്ങള് പുറത്തേക്ക് വരുന്നു, ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നു, ഒപ്പം ബിസിനസ്സും ചെയ്യുന്നു. ആദ്യം ബിസിനസ് എങ്ങനെയുണ്ട്? ബിസിനസ് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഒരു പ്രയാസങ്ങൾ എന്താണ്, എന്ത് സംഭവിച്ചു ഒന്ന് പറഞ്ഞു. എനിക്ക് എന്റെ പ്രയാസം സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ 4.5 വയസ്സിലൊരു ആക്സിഡന്റ് സംഭവിച്ചു. എന്നിട്ട് നമുക്ക് ആക്സിഡന്റ് ചികിത്സിച്ചപ്പോൾ അത് ആക്സിഡന്റും ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് മസിൽ ഡിസ്ട്രോപ്പിയ എന്ന രോഗം ബാധിച്ചതാണ്. അപ്പൊ അതിങ്ങനെ വയസ്സ് കൂടുന്നത്തോളം മസിൽ വീക്കായിട്ട് ഇങ്ങനെ വരുന്നൊരു അസുഖമാണ്. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ കൊറേ കാലം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നു. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-12 വർഷം പോലും ഒരു 4 ചുമരിനുള്ളിൽ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ആ ഇരുന്ന ഇങ്ങനെ സമയത്ത് എന്തിനു ജീവിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 14 വർഷം മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചു, ഞാൻ ആരോഗ്യവാനാണ്. സ്വയം പ്രഖ്യാപിച്ചു? സ്വയം പ്രഖ്യാപിച്ചതല്ല, ഞാനൊരു പരിപാടി, അതായത് കുന്നുംപുറം ഒരു പാലിയേറ്റീവിൽ വെച്ച് എൻ്റെ സുഹൃത്ത്, എൻ്റെ ജീവിതത്തിലേക്കുള്ളൊരു വൈകാട്ടിയായ റയീസ് ഇദായ, അദ്ദേഹത്തിനെ കാണുന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം രണ്ട് കൈ ചലിക്കൂല, കാല് ചലിക്കൂല. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്പാർക്ക് ഉണ്ടായി? അത് തീർച്ചയായിട്ടും. റയീസ് ഇദായ എന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് അയാൾ എന്ത് ചെയ്യുന്നു? അവനെ കണ്ടതോടുകൂടി എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. അവന് വാട്ടർ ബോട്ടിൽ മാത്രമാണ് കിടഞ്ഞു കൂടുന്നത്. എനിക്ക് വീൽ ചെയർ ഉണ്ടായാൽ അതിലിരുന്നാൽ എനിക്ക് യാത്ര ചെയ്യാമെന്നും ഒക്കെ എനിക്ക് തോന്നപ്പെടുന്നു. അതിൽ നിന്ന് അവിടുന്ന് ഞാൻ ആരോഗ്യവാനാന്ന് പ്രഖ്യാപിക്കുന്നു. അതിന്റെ ശേഷം ഇതൊരു സിമ്പതിയോ ഒരു എമ്പതിയോ അല്ല, കാരണം ഞാനും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ജോലി ചെയ്യുന്നു. എനിക്ക് 2 മക്കളുണ്ട്, അവര് ഹാപ്പിയായി ഞങ്ങൾ ജീവിക്കുന്നു. വൈഫ് വീട്ടില് ഉണ്ട്. ഓക്കെ. അപ്പൊ സന്തുഷ്ട കുടുംബമാണ്? സന്തുഷ്ട കുടുംബമാണ്. എങ്ങനെയുണ്ട് വരുമാന മാർഗം? എങ്ങനെയുണ്ട് വരുമാന മാർഗം? ഇത് വലിയൊരു വരുമാനം ഉണ്ടാവില്ല എന്ന് എല്ലാവരും അറിയുന്നതാണ്. എന്നെങ്കിലും എന്നെ പോലത്തെ വലിയ ശേഷിക്കാരോട് പറയാൻ എനിക്കുള്ളത്, മറ്റുള്ളവരെ സിമ്പതി മാത്രം ആഗ്രഹിച്ച് മറ്റുള്ളവ മുമ്പിൽ കൈ നീട്ടാതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന പോലെ. ശരിക്കും നമ്മള് നിങ്ങൾ പറഞ്ഞ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളത് കറക്റ്റ് പോയിന്റ് ആണ്. കറക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, പൊതുവെ ആളുകൾക്ക് പിന്നെ നമുക്ക് ഒരു ജോലി ചെയ്ത് അതിൽ നിന്നും 1 രൂപയാണെങ്കിൽ അതിന്റെ സാറ്റിസ്ഫാക്ഷൻ, അതിൽ നിന്നുള്ള ഭക്ഷണം മക്ക് കൊടുക്കുമ്പോ ഒരു ബർക്കത്ത് ഉണ്ടാവും. കറക്റ്റല്ലേ? അന്തസ്സല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ആ മെസ്സേജ് ആണുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങള് ഇങ്ങനെ ബിഗിനിങ്ങിൽ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒരുപാട് ആളുകൾ നിന്നെ കൂടെ സാധിക്കൂല, നിങ്ങളെ കൂടെ പറ്റൂല എന്നുള്ള ഒരു മെസ്സേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതുകൊണ്ട് എന്താവാനാ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആളുകൾ എന്ത് പറയുന്നു ഇതുകൊണ്ട് എന്താവാനാണ്? ഞാൻ അവർക്ക് കൊടുത്ത മറുപടി ഉണ്ട്, എനിക്ക് 1 രൂപ കിട്ടുകയാണെങ്കിൽ എന്റെ അന്തസ്സും അഭിമാനവും അതാണ്. കാരണം
പൈനായിരങ്ങളോ അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കി എനിക്ക് ഞാനൊരു കോടീശ്വരനാവണം എന്നുള്ള ആഗ്രഹിച്ചിട്ടല്ല. കോടികളുള്ള ആളുകൾ ഇവിടെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഹാപ്പി അല്ലേ? നമ്മൾ ഹാപ്പിയാണ്, ഹാപ്പിയാണ്. നിങ്ങളുടെ വാക്കുകളാണ് നമുക്ക് വേണ്ടത്, കാരണം നിങ്ങൾക്ക് ചലിക്കാൻ സാധിക്കില്ല. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നു, കുടുംബത്തെ പോറ്റുന്നു. നിങ്ങൾ ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് നമുക്ക് സിമ്പതി വേണ്ട, എമ്പതി വേണ്ട, അതാണ് എന്നോട് പറഞ്ഞത്. ആ കൈ, അതാ കയ്യ കയ്യ അയ്യവ അതിനുള്ള ഷെയ്ക്കാൻ്റെ ഏട്ടാ, സിമ്പതി വേണ്ട, എമ്പതി വേണ്ട എന്നല്ലേ. ഇനി ഇപ്പൊ ദീ കിടക്കാം. അപ്പൊ ഇത് എന്തൊക്കെ ഇതാ ഉള്ളത്? സെന്റുകള് സുയൂത്തി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇതാണ്. അപ്പോ അതിലിപ്പോ ഞാന് എന്റെ സുഹൃത്ത് മനാ അറി അരിപ്പാറ എന്ന് പറഞ്ഞ നമ്മളെ വിനിയോഗിച്ചുകാർക്ക് ഒരു പ്രചോദനമായ അവരേക്കെന്നാണ് ഞാൻ ചെറിയ ലാഭത്തിനെടുക്കും, ചെറിയ വിലക്കെടുക്കും, ചെറിയ ലാഭത്തിന് ഞാൻ വിൽക്കും. ഹാപ്പിയാണ്, സന്തോഷവനാണ്. എന്താണ് ഇനിയുള്ള പദ്ധതികളൊക്കെ ആളുകളോട് എന്താ പറയാനുള്ളത്? ആളുകളോട് ഇരിക്കുന്ന ഒരുപാട് ആരോഗ്യം ഉണ്ടായിട്ടും ചുമ്മാ ഇരിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് ആളുകൾ അറിയാം ഇങ്ങനെ ഒരു നമ്മൾ ശ്രമം നടത്തണ്ടേ? തീർച്ചയായിട്ടും അല്ലേ പഠിച്ചാ നമുക്ക് നിങ്ങളെ പോലുള്ള ആളുകള് ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ വലുതന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോ ഭയങ്കര പൂർണ്ണമായ ആരോഗ്യമുള്ള ആൾക്കാർ ഒരു ശ്രമം നടത്തുന്നില്ല. അവര് മടിച്ച് മടിച്ചിരിക്കുക, ആരാന്റെ കയ്യിൽ പോയി കൈ നീട്ടുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് വേണ്ടത്. നമ്മള് ഞാൻ വീണ്ടും പറയണേ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ശ്രമിക്കുക. പിന്നെ ഹൈറും സറും തെൽമിൻ തെൽമിൻ തരുന്ന പടച്ചവനാണ്. ആ പടച്ചവന്റെ ഒരു കണ്ണ് നമ്മളോട് കൂടെ ഉണ്ട്. പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് തന്നെ ഞാനാണ് ചോദിച്ചോ, ആ പടച്ചവനോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇത് വെച്ചിട്ട് സിമ്പതി വെച്ചിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പല നാട്ടിലും. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിലല്ല, അതിലൊരു വർക്കത്തില്ല. അതെ, അതിലൊരു വർക്കത്തില്ല. അതിൻ്റെ ആവശ്യം ഉള്ളു. എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോലത്തെ ഭിന്നശേഷിക്കാരായ ആളുകളോട്, എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ ചങ്കുകളോട് പറയാനുള്ളത്, നിങ്ങൾ മുച്ചക്കരം മൂട്ടുന്നവരാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപജീവിത മാർഗത്തിന് എന്തെങ്കിലും അതിലൊരു സിമ്പതിക്കോ അല്ലെങ്കിൽ എമ്പതിക്കോ അല്ലാതെ നിങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങിത്തിരിച്ച് നമ്മൾ ഒരു മൂലയിലോ അല്ലെങ്കിൽ നാല് ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മെസ്സേജ്. ഓക്കെ, ശരി ശരി. അപ്പൊ നമുക്ക് ഇത് ഇതിപ്പോ നമുക്ക് ഇതുങ്ങളെ ഇവിടെ ഒന്ന് കാണാൻ പറ്റുക. ഇനിയിപ്പോ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എവിടുന്ന് ഈ നിങ്ങളുടെ അത്തറുകള് സെന്റുകള് കിട്ടുക? എന്റെ വീട്ടിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ, 8 കിലോമീറ്റർ, 10 കിലോമീറ്റർ ഉള്ളില് ഞാൻ എവിടെയും ഉണ്ടാവും. ഇവിടെ വീടൊന്ന് പറഞ്ഞു കൊടുക്കും. വീട് ഞാൻ കാടപ്പടി കുന്നത്ത് പറമ്പ് പള്ളിക്കൽ വസാ. 10 കിലോമീറ്റർ ഇങ്ങനെ എപ്പോഴാണ് ഇറങ്ങല് വീട്ടുന്ന്? ഞാൻ ഇപ്പോ വെയില് ചൂടായതുകൊണ്ട് രാവിലെ ചിലപ്പോ ഒരു 11 മണി വരെ ഉണ്ടാവും. പിന്നെ അസംസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഒരു 8 മണി 9 മണി വരെ എല്ലാ ഇടത്തും ഉണ്ടാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നമുക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങളെ നമ്പറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹാപ്പിയാണ്, ഹാപ്പിയാണ്. നിങ്ങളെ പെർഫ്യൂം നമുക്കും തരില്ല, പൈസ ഒന്നും തരൂലേ? പൈസ ഓ തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അല്ല, നമ്മളെ കൂടെ നിങ്ങളെ കൂടെ ഒരാളുണ്ടല്ലോ, അതാരാള്? നേരത്തെ പറഞ്ഞു. ഇക്ബാൽ ഖാന്റെ, ഇക്ബാൽ ഭായിന്റെ പ്രത്യേകത എന്താ? പറഞ്ഞോളി. ഇക്ബാലിന്റെ പ്രത്യേകത ഒരു സർവീസ് സെന്റർ ഉണ്ട്, പുകയൂര് അറക്കൽ പ്രായ. എ സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, പിന്നെ എ സി ഫിറ്റിംഗ്സും എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് സ്ഥാപനം, എന്താ സ്ഥിതി? ഉഷാറായിട്ട് പോണല്ലോ. നിങ്ങൾ മാസ്കും താത്തി, ആൾക്കാർ കാണട്ടെ ഈ സർവീസിനൊക്കെ വരുമ്പോ. ഓക്കെ, ഇവരെ ശരിയാണ്, നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നത് അല്ലേ. ഇങ്ങനെ ആളുകൾ ബലം പിടിച്ച് കിടക്കുകയാണ്, ഞങ്ങൾക്ക് ഒന്നുമില്ല അറിഞ്ഞാണ്ട് എല്ലാം ഉണ്ടായിട്ടും. അല്ല അബൂബക്കർ സാറേ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഈ രണ്ട് എല്ലാത്തൊരു എനർജിയാണ് സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്തെങ്കിലും പരിമിതികള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടാതാവുമ്പോഴേക്ക് നിരാശപ്പെടുന്നതിന് പകരം അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും അതുവഴി വരുമാനം കണ്ടെത്തി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയാന്ന് വലിയൊരു മെസ്സേജാണ് സാറേ. ഇതാ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ, ആളുകൾ ഒന്ന് വാങ്ങിക്കട്ടെ അല്ലേ. നല്ല ക്വാളിറ്റി, ഭയങ്കര എന്താ പറയാ, ഇതിന്റെ സ്മെല്ല് അപാരമായ സ്മെല്ലാണ്. ഒന്നാമത് ഇദ്ദേഹത്തിന്റെ ആ മനസ്സുണ്ടല്ലോ അല്ലേ, ആ മനസ്സിന്റെ സുഗന്ധമുണ്ട്, നല്ല സ്മെല്ല. നിങ്ങക്ക് വണക്കുണ്ട് നോക്കിയേ, ഫൈസൽ ഭായിന്റെ അത്തർ അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും നിങ്ങള് പുരോഗമനത്തിലേക്ക് പോരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഒരു വസിയത്ത് ഉണ്ട്. അതെ 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 അതെ, ഇപ്പൊ എല്ലാരും ദുആ ചെയ്യാ കേട്ടാ, മെച്ചപ്പെട്ടെ ഇദ്ദേഹത്തിന്റെ ബിസിനസ് മെച്ചപ്പെട്ടെ, കാരണം ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ.
ഇങ്ങനെ വീട്ടിലിരിക്കല്ല, ഒതുങ്ങിയിരിക്കല്ല ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പല 10 കിലോമീറ്ററിന്റെ സറൗണ്ടിങ്സിൽ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വൈസൽ ഭായിനെ കുറിച്ച് എന്താ പറയാ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക വൈസൽ വ്ളോഗർ. ഓക്കെ, എന്നാ പോക്ക് സാർ നിർത്താ. ഓക്കെ ഓക്കെ വൈസൽ ഭായി അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഇതാ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾ വാങ്ങണം. സൂപ്പർ നമ്പർ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്.